ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ 24 അപ്ഡേറ്റ് വെച്ച് ഒരുപാട് റിക്വസ്റ്റ് കണ്ടന്റാണ് നമ്മുടെ ക്യൂ കൗണ്ടറിൻ്റെ ഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ടാക്ടിക്സ് ആണ് ക്യൂ കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഇയറിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഗെയിം പ്ലേയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ക്യൂ കൗണ്ടർ എന്ന് പറഞ്ഞ ടാക്ടിക്സിനും പഴയതായിട്ടിരുന്ന ഒരുപാട് ഫോർമേഷൻസിനൊക്കെ ആ ഒരു പവർ ഇപ്പോഴും കിട്ടുന്നുണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഏത് ടാക്ടിക്സാണ് ഉപയോഗിക്കണേ, നിങ്ങൾക്ക് ഏത് ഫോർമേഷൻസാണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആയിട്ട് ഈ ഒരു ഗെയിം പ്ലേയിൽ തോന്നിയേ, അതൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഏതായാലും ടോപ്പായിട്ടുള്ള കുറച്ച് കോമൺ ഫോർമേഷൻസാണ് പറയുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയത്. അതിപ്പോൾ നിങ്ങൾ എല്ലാം കൂടെ ട്രൈ ചെയ്യാൻ ഞാൻ പറയണമെന്നില്ല. ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലർക്ക് സെൻട്രൽ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് വിങ് ഓണായിരിക്കും, ചിലർക്ക് AMF-ലാണ് ചിലപ്പോൾ കളിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കൗണ്ടറാണ് കളിക്കണേ, പക്ഷേ നിങ്ങളുടെ ഒരു ശൈലി ഇതനുസരിച്ച് മാറുമെങ്കിൽ അതിന് പറ്റിയൊരു ഫോർമേഷനൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കേസാണ് എനിക്കിപ്പോൾ ഒരു വിങ്ങറോ RMF-ഒക്കെ എന്തായാലും വേണം. കാരണം ഞാൻ എങ്ങനെ കളിച്ചാലും വിങ്ങിലേക്ക് ഒരു പാസ് കൊടുക്കും. എനിക്ക് ഒരിക്കലും സെൻട്രറിൽ തന്നെ എപ്പോഴും നിൽക്കുന്ന ഒരു പ്ലെയർ അങ്ങനെ കളിപ്പിക്കലൊന്നും എപ്പോഴും ശരിയാവാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞ ഫോർമേഷൻസ് എന്തെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ്. ആ രീതിക്ക് സോർട്ട് ചെയ്തിട്ടാണ് കുറച്ച് ഫോർമേഷൻസ് പറയണേ. പേര് പറഞ്ഞ ഞാൻ മേഴ്സിൽ കളിപ്പിക്കുന്ന ഒരു ടാക്ടിക്സ് ക്യൂ കൗണ്ടറാണ്. ക്യൂ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹൈലൈൻ ഡിഫൻസിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അഗ്രസീവായിട്ട് പ്രസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ബോൾ എങ്ങനെയും ഇൻസെപ്റ്റ് എടുത്തിട്ട് ഉടനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബോൾ നമ്മുടെ വിൻ ചെയ്ത് കഴിയുമ്പോൾ പ്ലേയേഴ്സ് ഒന്നും നിൽക്കാണ്ട് ഒറ്റയടിക്ക് ഓടിക്കയറും. അത് ലോങ് ആയിട്ടുള്ള പാസിലേക്കല്ല, ചെറിയ ചെറിയ ഷോർട്ട് പാസിലിട്ടാണ് മെയിനായിട്ട് അതിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കയറുന്നത്. അപ്പോൾ ഭയങ്കര ഹൈ പ്രസിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇടിച്ച് കുത്തി ബോൾ എങ്ങനെയും കുത്തി പിടിച്ച് വാങ്ങിച്ചിട്ടങ്ങോട് ചെറിയ ചെറിയ പാസുകളിട്ട് അടിച്ച് കയറുക, ആ രീതിക്കുള്ള ഒരു കളിയാണ് ക്യൂ കൗണ്ടറിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി. അത്യാവശ്യം നമുക്ക് പ്രസ് ചെയ്ത് എടുക്കാൻ കുറച്ച് ആളുകളൊക്കെ അടുത്ത് വേണം അഗ്രസീവായിട്ട് പ്രസ് ഒക്കെ ചെയ്യാൻ. പിന്നെ ഡിഫൻസിങ് ആളുകളൊക്കെ ഭയങ്കര ഹൈ പ്രസ് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ഒരു ഡിഫൻസ് ലൈൻ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകൾക്ക് ബാക്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത്രയും സുഖമായിട്ട് നമുക്ക് ഹൈ പ്രസ് ഡിഫൻസിങ് ആളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പ്ലേയേഴ്സൊക്കെ അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ക്യുക്കായിട്ട് പാസിങ് ആളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ സെൻറ്ററിൽ മാത്രമല്ല, വിങ്ങിലൊക്കെ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ കൗണ്ടർ അറ്റാക്ക് ആണ്, ഒരുപാട് സ്പേസ് കിട്ടും, ആ സൈഡുകളൊക്കെ പ്ലേയേഴ്സ് ഓടിക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കൗണ്ടറിൻ്റെ ഒരു കളിശീലി. അത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത് കിടന്ന പ്ലേയേഴ്സ് ഉള്ള ഫോർമേഷൻ ഏതാണ്, ഡിഫൻസ് സപ്പോർട്ടിൻ്റെ ഫോർമേഷൻ ഏതാണ്, എല്ലാ സൈഡിലും മേലും പ്ലേയേഴ്സ് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ദൂരത്താണോ നിൽക്കണേ, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഫോർമേഷനിങ് ആളൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു കൗണ്ടർ അറ്റാക്കിൻ്റെ കളിശീലിക്ക് പറ്റിയ ഫോർമേഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ടാക്ടിക്സിങ് ആളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ മനസ്സിലുള്ള ഈ ഒരു ടാക്ടിക്സാണ് കളിക്കാറ്. ഞാൻ ഒരു കൊല്ലം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഫോർമേഷൻ 4-2-2 ആണ്. അത് നമ്മുടെ ഡിഫൾട്ടായിട്ട് ഫോർമേഷനിൽ ഒരു ഫ്ലാറ്റ് ഫോർമേഷനാണ് നടക്കണേ, അതല്ലാണ്ട് RMF-LMF-ഒക്കെ ഇതിൽ കയറി നിൽക്കേണ്ടിയിരിക്കുന്ന ഫോർമേഷനാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങളൊരു 2CF ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടറാണ് കളിക്കണേ, നിങ്ങൾക്ക് 2CF ഉള്ളൊരു ഫോർമേഷനാണ് നിങ്ങൾ നോക്കി നടക്കണമെങ്കിൽ ഈ ഒരു ഫോർമേഷൻ പക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2CF ഉണ്ട്, പിന്നെ RMF-LMF ഉള്ളതുകൊണ്ട് തന്നെ വിങ് വഴി നിങ്ങൾക്ക് കളിക്കുക, ക്രോസ് ഇട്ട് കളിക്കുക, അങ്ങനത്തെ ഒരുപാട് യൂസ് ചെയ്യാനുള്ള കിട്ടും. അത്യാവശ്യം ഒരു ബാലൻസ്ഡ് ഫോർമേഷനാണ് ഗെയിമിൽ തന്നെ, അല്ലെങ്കിൽ ഫുട്ബോളിൽ തന്നെ ഒരു ബാലൻസ്ഡ് ഫോർമേഷനാണ് ഈ 4-2-2 എന്ന് പറയണേ. അതിപ്പോൾ ഞാൻ കറണ്ട് നോക്കിയപ്പോൾ നമ്മുടെ സ്വീഡൻ, പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ജമായിക്ക, അങ്ങനത്തെ കുറച്ച് കൺട്രീസിലൊക്കെ ഞാൻ RMF-LMF-3 കയറി നിൽക്കുന്ന ഒരു ഫോർമേഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കൺട്രീസൊക്കെ എടുത്തിട്ടായാലും നിങ്ങൾക്ക് ആ ഒരു ഫോർമേഷനൊക്കെ എടുക്കാവുന്നതാണ്. ഡിഫൾട്ടായിട്ട് എടുക്കണമെങ്കിൽ ഫ്ലാറ്റായിട്ട് എടുക്കുന്നത് എല്ലാവർക്കും പറ്റണം എന്നില്ല. എനിക്ക് രസമായിട്ട് തോന്നിയത് അത്യാവശ്യം RMF-LMF കയറി നിൽക്കുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 2CF വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം സെൻട്രലാണ് നിങ്ങൾ കളി നോക്കണമെങ്കിൽ ഈ സൈഡിൽ തന്നെ 2 AMF തന്നെ ഫോർമേഷൻസ് നമുക്ക് ഗെയിമിനകത്ത് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഫോർമേഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. അതിൻ്റെയൊക്കെ ഒരു ഫോർമേഷനൊക്കെ അവൈലബിൾ ആയപ്പോൾ തന്നെ വീഡിയോ ഇട്ടതാണ്. ഇതിൻ്റെ ടീം ഇങ്ങനെ ആളൊക്കെ എടുത്ത് അതൊക്കെ വേണമെങ്കിൽ സേവ് ചെയ്ത് ഇട്ടോളാനൊക്കെ പറഞ്ഞു. പിന്നെ ടോപ്പായിട്ടുള്ള റാങ്കിങ്ങുള്ള യൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് ഈ ഒരു 2 AMF 2C ഉള്ള ഫോർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത്ര അത്യാവശ്യം ഡേഞ്ചറാണ് ഈ ഒരു വർഷം ആ ഒരു ഫോർമേഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ 2CF നോക്കണവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും അത്യാവശ്യം പക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 4-2-2 ഫോർമേഷനാണ് ആദ്യം പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് വിങ് വഴി കളി വേണമെങ്കിൽ RMF-LMF ഉള്ളത് യൂസ് ചെയ്യുക. സെൻട്രൽ കളിയാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ഒരു AMF കളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 AMF ഉള്ള ഫോർമേഷൻ കളൊക്കെ യൂസ് ചെയ്ത് കളിപ്പിക്കാവുന്നതാണ്. അതാണ് ആ ഒരു ഫസ്റ്റ് ഫോർമേഷൻ പറയാനുള്ളത്. പിന്നെ ഉള്ളത് വിങ് ഫോർമേഷനാണ്. ഒരുപാട് പേര് ഈ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞൊരു വർഷം ഈ ഫുട്ബോളൊക്കെ യൂസ് ചെയ്യണത് വിങ് ഫോർമേഷനാണ്. ഇത്ര ഒപ്പോണ്ടിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ഒപ്പോണൻസ് വിങ് ഫോർമേഷൻ ഉണ്ടാണ് കളിക്കാൻ പറയുള്ളത്. അതിൽ ഏറ്റവും ടോപ്പ് നിൽക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും 4-2-1-3 4-2-3 ഫോർമേഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിഡും ഒരു AMF-ഉം 2 വിങ്ങും CF ഉള്ളൊരു ഫോർമേഷൻ ഉണ്ട്. പിന്നെ 1 മിഡും 2 AMF പിന്നെ റൈറ്റിങ് ലെഫ്റ്റിങ് CF ഉള്ള ഫോർമേഷൻ. ഇത് രണ്ടും കഴിഞ്ഞ കൊല്ലം പവറാണ്, ഈ ഒരു കൊല്ലം പവറാണ്. ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നത് വെറുതെ ഒന്നുമില്ല, എല്ലാവർക്കും റിസൾട്ടിങ് ആളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ കളിപ്പിച്ചപ്പോൾ ആയാലും ഒപ്പോണൻ്റെ മുമ്പേ ആയാലും നല്ല രീതിയിൽ ഫോർമേഷൻ വെച്ച് കളിപ്പിക്കണം ഒരുപാട് യൂസസ് ഉണ്ട്. അപ്പോൾ ക്യൂ കൗണ്ടറിൻ്റെ പക്കായിട്ട് ഇപ്പോൾ അവരുടെ പൊസിഷനിങ് ആയാലും ഡിഫെൻഡിങ് ആയാലും എല്ലാം നോക്കിയാലും നല്ലൊരു പക്ക ഫോർമേഷൻസാണിത്. ഇതിലെനിക്ക് പറയേണ്ട ഒരു രസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പക്കായിട്ട് ഡിഫെൻഡ് ചെയ്യാനേ അറിയാലും, നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാനൊരു ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഡിഫെൻഡിങ്ങിൽ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് പക്ക നിർത്തി കളിപ്പിക്കാനൊക്കെ അറിയാമെങ്കിൽ 4-2-3 അത്യാവശ്യം നിങ്ങൾക്ക് മര്യാദ കളിപ്പിക്കാൻ പറ്റും. കാരണം 4-2-3 എന്ന് പറഞ്ഞത് 2 AMF ഉള്ള ഭയങ്കര അറ്റാക്കിംഗ് ആയിട്ട് ഒരു ഫോർമേഷനാണ്. അതിൽ ഡിഫൻസ് എപ്പോഴും കിട്ടണമെന്നില്ല, പക്ഷേ അത്യാവശ്യം പക്കായി ഡിഫെൻഡ് അറിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഡിഫെൻഡ് ചെയ്ത് ഇടാൻ പറ്റും. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരാളും ബാക്കിൽ ഉണ്ടാവില്ല, അത്യാവശ്യം ഡിഫൻസൊക്കെ വളരാനുള്ള ചാൻസ് ഉണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ഫോർമേഷൻ എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് പക്ക ക്വാളിറ്റിയുള്ള DMF അല്ലെങ്കിൽ ആങ്കർമാനൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്ക് കഴിഞ്ഞാലും ഒരു ഫോർമേഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഒരൊറ്റം DMF ആയിരിക്കും ബാക്കിൽ നിൽക്കണം, പുള്ളി അത്യാവശ്യം എല്ലാം കവർ ചെയ്തൊക്കെ കളിക്കും. അപ്പോൾ ഭയങ്കര അറ്റാക്കിംഗ് വേണം, നിങ്ങൾക്ക് അത്യാവശ്യം ഡിഫെൻഡ് ചെയ്യാനൊക്കെ അറിയണവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമേഷൻ ബെറ്റർ ആയിരിക്കും. പിന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു ഫോർമേഷൻ
ആണ് 4-1-3 എന്ന് പറയുന്നത്. അതാവുമ്പോൾ അത്യാവശ്യം നിലയ്ക്ക് അറ്റാങ്ങിയ ആളും കിട്ടും, അപ്പോൾ തന്നെ ഡിഫൻസും കിട്ടാറും ഡബിൾ പി ഓട്ടും ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ബോക്സ് സ്റ്റോക്സും അല്ലെങ്കിൽ ഡിസ്ട്രോയ്സ് അങ്ങനത്തെ മിഡ് ഫീൽഡേഴ്സിനൊക്കെ ഇട്ട് അത്യാവശ്യം സെറ്റാക്കി എടുക്കാവുന്നതാണ്. 2 DMF പിന്നെ ബാക്കിലേക്കാണ് 4 ബാക്കുകളുണ്ടാവും ഡിഫെൻഡ് ചെയ്യാനായിട്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ബിൽഡപ്പ് ചെയ്യാൻ ഡിഫെൻഡ് ചെയ്യാനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബാലൻസ് ഫോർമേഷനെ വേണ്ടെങ്കിൽ 4-1-3 യൂസ് ചെയ്യാവുന്നതാണ്. കാരണം 4-2-3 അല്ല ഫോർമേഷൻ ആണെങ്കിലും എല്ലാവർക്കും തന്നെ ഡിഫൻസും അല്ലെങ്കിൽ കൺട്രോൾ കളിപ്പിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ വിങ്ങൾക്ക് വരാണെങ്കിൽ ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ടോപ്പ് പ്ലേയേഴ്സ് ഏതൊക്കെയാണ് നിങ്ങളുടെ ഉള്ളത് അത് നോക്കിയിട്ടും ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് എടുക്കുക. ഇനി തേർഡ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ അറ്റാക്കുന്ന ഫോർമേഷനാണ്. നിങ്ങൾക്ക് വിങ്ങും ഒന്നും വേണ്ട, നിങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത് സെൻട്രയാണ്. സെൻട്രയെ നിങ്ങൾക്ക് കളിയാളെ എന്തായാലും പോകണം. നിങ്ങൾക്ക് 2CF ഒക്കെ വേണമെങ്കിൽ ബെറ്ററായിട്ടൊരു ഫോർമേഷൻ നമ്മുടെ 4-3-1-2 തന്നെയാണ്. ലാസ്റ്റ് ഇയർ ചോദിക്കുമ്പോൾ ഈ ഒരു വർഷം ഒന്നും കൂടെ അത് പവറായിട്ടുണ്ട്. കാരണം പണ്ടത്തെ പോലെ മാച്ചപ്പിനായാലും ഇൻറ്റർസെപ്ഷനായാലും ഭയങ്കര പവർ ഉള്ളതൊക്കെ തന്നെ സെൻട്രൽ കളിക്കുമ്പോൾ ഒരുപാട് ഇൻറ്റർസെപ്ഷൻസ് കിട്ടും. നമുക്ക് ട്രയാങ്കിളും അങ്ങനെ എപ്പോഴും കളിപ്പിക്കാമെന്ന് പറ്റാറ്. കാരണം ഒരുപാട് ഇൻറ്റർസെപ്ഷൻ കഴിഞ്ഞ കൊടുത്ത ഗെയിം പ്ലേയിൽ ഉണ്ടായി. ഈ ഒരു വർഷം നോക്കുമ്പോൾ അത്രയും ഇൻറ്റർസെപ്ഷൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോർമേഷനൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാണ് സുഖമായിട്ട് കളിയൊക്കെ പഠിച്ച് സെറ്റാക്കാവുന്നതാണ് ലാസ്റ്റ് ഇയർ കമ്പയർ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രൽ അറ്റാക്ക് ചെയ്യാനൊരു കൗണ്ടർ ഫോർമേഷൻ വേണമെങ്കിൽ ഇത് പക്ക ഒരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ആ 2 സൈഡിലുള്ള CMF കളൊക്കെ നിങ്ങൾ ഒരുപാട് ഫോർമേഷൻ ഗെയിമിൽ അവൈലബിൾ ആണ്. അവർ കുറച്ചും കൂടെ വൈഡിലേക്ക് നിൽക്കേണ്ട രീതിക്കാണെങ്കിൽ കുറച്ചും കൂടെ വൈഡ് വഴി നിൽക്കുകയും അറ്റാക്ക് ചെയ്ത് കളിക്കാവുന്നതാണ്. അതിനൊക്കെ റിവ്യൂ ഒക്കെ ചാനൽ ഇട്ടതാണ്. അപ്പോൾ സെൻട്രൽ അറ്റാക്ക് ചെയ്യാൻ ഒരു പ്ലേയേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്ന ഫോർമേഷൻ 4-3-1-2 തന്നെയാണ്. ലാസ്റ്റ് ഇയറുള്ള പോലെ അല്ല, ഈ ഒരു കൊല്ലം കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഫോർമേഷനൊക്കെ കളിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി 4th പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൗണ്ടറാണ് കളിക്കണം. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ക്രോസിങ്ങിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് AMF കളൊക്കെ ഉണ്ട്, അതിനെ കുറച്ച് അറ്റാക്കിംഗ് മൈൻഡായിട്ട് നിങ്ങൾ കളിക്കണ ഒരു യൂസറാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫോർമേഷനാണ് 4-1-4-1 എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇയർ ഗെയിം തന്നെ ബ്രോക്കൺ ആക്കേണ്ട രീതിക്ക് ഒരുപാട് യൂസ് ചെയ്ത ഫോർമേഷനാണ് 4-1-4-1. അത് നമുക്ക് ഡിഫൾട്ടായിട്ടുള്ള ഫോർമേഷൻസ് അവൈലബിൾ ആണ്. അല്ലാണ്ട് ആ ഒരു AMF പൊസിഷനെ കുറിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഒരുപാട് ടീമുകളുടെ ഫോർമേഷൻസും ഗെയിമിൽ വരാറുണ്ട്. ഈ ഒരു ഫോർമേഷൻ എന്ന് പറയാനാണെങ്കിൽ മെയിനായിട്ട് 2 AMF ഉം CF ഒക്കെ ആണ്. നല്ലേക്ക് പക്കായിട്ട് നിങ്ങൾക്ക് സെൻട്രയും അറ്റാക്ക് ചെയ്ത് കളിക്കുക, വിങ്ങും കൂടെ അറ്റാക്ക് ചെയ്ത് കളിക്കുക. ഒരുപാട് ക്രോസിംഗ് ആളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫോർമേഷനാണ്. RMF LMF നിന്ന് ക്രോസ് ചെയ്യും, RB LB ക്രോസ് ചെയ്യാൻ വേണ്ടി വരും. നിങ്ങൾക്ക് ക്രോസ് സ്പെഷ്യലിസ്റ്റ് പ്ലേയിംഗ് സ്റ്റൈൽ പ്ലേയേഴ്സിനോട് കളിപ്പിക്കുക. പിന്നെ ഈ AMF ഒന്ന് വിങ്ങിനെ അവിടെ വിങ് ബാക്കിനെയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ RMF LMF ഒക്കെ ഫ്രീ ആയിട്ട് വിങ്ങിലേക്ക് പോകും. പിന്നെ RMF LMF ഇറങ്ങിക്കൊണ്ട് തന്നെ ഫുൾ ബാക്കുകൾ ഫസ്റ്റ് ടൈമേ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു അടിച്ചേറി പോകാൻ വേണ്ടി. ഈ ഫോർമേഷൻ കളിപ്പിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒരുപാട് ക്രോസിംഗ് ആളെ നിങ്ങൾ ഇടും. കാരണം എൻ്റെ കളി പോകുന്നത് അങ്ങനെയാണ്, അത്രയും പക്കായിട്ടാണ് ഒരു പൊസിഷൻ നിൽക്കണേ. അപ്പോൾ നിങ്ങൾ കൗണ്ടർ കളിക്കാൻ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് AMF കൾ വേണം, അല്ലാണ്ട് അല്ലെങ്കിൽ വിങ് ഒഴിയും ക്രോസ് കളിക്കാൻ ഇഷ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ 4-1-4-1 ബെറ്റർ ഓപ്ഷൻ. നല്ല ബാലൻസ്ഡ് ഫോർമേഷനാണ്, ഒരുപാട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ശൈലിയുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണെന്ന് പറയാം. ഇനി 5th പറയുന്നത് 3CB ഫോർമേഷനാണ്. ഒരുപാട് യൂസ് ചെയ്യാനുണ്ടാവും 3CB ബാക്കൊക്കെ ഉള്ള ഫോർമേഷൻസൊക്കെ. അതിലിപ്പോൾ നമ്മുടെ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ഒരു ഫോർമേഷനാണ്. 3 ബാക്കും RMF LMF പിന്നെ റൈറ്റിംഗ് ലെഫ്റ്റിംഗ് പിന്നെ AMF CF ഒക്കെ വന്ന എല്ലാവരും അടങ്ങിയ ഒരു ഫോർമേഷൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളിൽ ഉണ്ടാവണം. അതിൻ്റെ ഫോർമേഷൻ വരുമ്പോൾ വീഡിയോ കട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു വർഷമായാലും ജപ്പാൻ ലീഗിലെ ആ ഒരു ടീമിൻ്റെ മാനേജർ മിക്കപ്പോഴും ആ ഫോർമേഷൻ വെച്ച് കളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ ഫോർമേഷനിങ് അയാളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീക്ക് നോക്കാനാണെങ്കിൽ ഒരു ഫോർമേഷൻ വന്നിട്ടുണ്ട്, 3 ബാക്കും RMF LMF DMF 2 AMF 2 CF ഫോർമേഷൻസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഈ ഒരു ടീം എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ അത്യാവശ്യം 3CB ഫോർമേഷനൊക്കെ പക്കായിട്ട് നമുക്ക് കൊണ്ടുവരാനുള്ള കളിക്കാൻ പറ്റും. മെയിനായിട്ട് ഡിഫൻസ് ആണ്, ഭയങ്കര 3CB കയറിക്കായിരിക്കും. കറക്റ്റ് ഡിഫെൻഡ് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് മര്യാദക്ക് ഇറക്കിയിടത്തേക്ക് ഡിഫെൻഡ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ഒരുപാട് നിലയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ രീതിക്ക് പ്ലേസൊക്കെ എന്തായാലും മുകളിൽ അടുത്തടുത്തൊക്കെ നിന്ന് കളിക്കണുണ്ടാവും ഇങ്ങനത്തെ ഫോർമേഷൻസിന്. അതുപോലെ ഡിഫോൾട്ടിലും അത്യാവശ്യം 3CB ഫോർമേഷൻസൊക്കെ കടപ്പണുണ്ട്. പിന്നെ ഉള്ളത് 5CB ആണ്. 5CB എനിക്ക് പേഴ്സണൽ കളിപ്പിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാത്ത ഒരുപാട് യൂസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് പേഴ്സണൽ കളിച്ച് ചെയ്യാൻ പറ്റില്ല, അറിവൊന്നുമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കളിപ്പിച്ച ഒപ്പീനിയൻസൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യും. എനിക്ക് മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഈ ഒരു 5 ഫോർമേഷൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കളിശൈലനുസരിച്ച് AMF വേണോ, വിങ് വഴി കളിക്കണോ, സെൻട്രൽ വഴി കളിക്കണോ, നിങ്ങൾക്ക് ഇന്ന പോസ്റ്റിൽ പ്ലെയർ വേണോ, അറ്റാക്കിംഗ് ആണോ നോക്കണേ, ഡിഫെൻഡിങ് എങ്ങനെയാണ് നോക്കണേ, അതൊക്കെ നോക്കിയിട്ട് ഒരു ഫോർമേഷൻ യൂസ് ചെയ്യുക. കാരണം നിങ്ങളുടെ കളിശൈലായിരിക്കും വേറൊരാൾക്ക്, നിങ്ങളുടെ ശൈലി നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് അതിന് പറ്റിയ ഫോർമേഷൻ ഇട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പക്കാ ക്വാളിറ്റി ഫോർ പ്ലേയേഴ്സൊക്കെ ഉണ്ട്, അവരൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫോർമേഷൻ ആയാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കൊല്ലം അത്യാവശ്യം നല്ല ഇങ്ങനെ പവറിൽ തന്നെ ക്യുക്കൗണ്ടെന്നുള്ള ടാറ്റിക്സിൽ എന്താണ് ആ ഒരു ഗെയിമിലെ ഗെയിം പ്ലേയിൽ കളിക്കുന്നുണ്ട് പ്ലേയേഴ്സൊക്കെ. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ബോണസ് പോലത്തെ ഒരു ഫോർമേഷൻ പറയാനുള്ളത് നമ്മുടെ 4-1-3-2 ആണ്. ഒരുപാട് പേര് ചോദിച്ചാൽ ഫോർമേഷൻ ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന്. പണ്ടൊക്കെ സേതുകളിലുണ്ടാവും. ഇപ്പോൾ നോക്കാനാണ് ലെവാൻഡി, നമ്മുടെ ലലീഗിലെ ലെവാൻഡി എന്ന് പറഞ്ഞ ക്ലബ് എടുക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഫോർമേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് അത്യാവശ്യം കളിച്ച് പഠിക്കണം. കാരണം ഒറ്റ DMF ഒറ്റ AMF RMF LMF അങ്ങനെ കളിക്കുന്ന ഫോർമേഷൻ, അത് കളിച്ച് പഠിച്ചവർക്കൊക്കെ പക്കായിട്ട് യൂസ് ചെയ്യണ കാണാം. അതറിയാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും ബിൽഡപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ആ രീതിക്കാണ് പ്ലേയേഴ്സ് നിൽക്കണം. കുറച്ച് മാറി ഒക്കെ നിന്ന് കളിക്കുന്ന ഒരു രീതിക്കുള്ള ഒരു പൊസിഷനിങ്ങാണ് പ്ലേയേഴ്സിനൊക്കെ വന്നെ. അതാണ് ലാസ്റ്റ് ഫോർമേഷൻ പറയാനുള്ളത്. ഈ പറഞ്ഞ അത്യാവശ്യം ഫോർമേഷൻസിൽ റിവ്യൂ ആളൊക്കെ എന്തായാലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വർഷത്തെ റിവ്യൂ ഒക്കെ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-4-1 അത് പണ്ടെടുത്തവർക്ക് ഇപ്പോഴും വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാണ്ട് കസ്റ്റം ചെയ്ത് എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ അവൈലബിൾ അല്ല. ഈ വീക്ക് ഒരുപാട് പേര് ചോദിച്ച് 4-4 വന്നിട്ടുണ്ടോ കുറേ പോസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് എന്താണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കളിയാക്കണ്ടാക്കിയ പോസ്റ്റ് എന്ന് പറയുന്നത് ശ്രീലങ്കയും പാകിസ്ഥാനും ഇട്ട് കഴിഞ്ഞാൽ 4-4 ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടായിരുന്നു ഗ്രൂപ്പിലൊക്കെ. പക്ഷേ അങ്ങനത്തെ ഒരു കൺട്രി നമ്മുടെ എന്താണ് ഗെയിമിലില്ല. നമുക്ക് ശ്രീലങ്ക ഇടാനും പാകിസ്ഥാനൊന്നും പറ്റില്ല. ഏഷ്യയിൽ അങ്ങനത്തെ ഒരു നാഷണൽ ടീം ഗെയിമിലെ അവൈലബിൾ അല്ല. അത് ആരോ കളിയാക്കാൻ വേണ്ടി ട്രോളിനോട് ഉണ്ടാക്കിയാണ് പോസ്റ്റർ. അത് ഷെയർ ചെയ്ത്
ഇറങ്ങിയത്, ഒരുപാട് ഔട്ടിങ്ങുകളും ചോദിച്ചു. അപ്പോൾ അങ്ങനത്തെ 44 ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ഈ ഫുട്ബോൾ വന്നപ്പോൾ അതുണ്ടായിരുന്നു, അത് സേവ് ചെയ്ത് വെച്ചിട്ടോ വെച്ചവർക്ക് ഇപ്പോഴും യൂസ് ചെയ്യാൽ കസ്റ്റം ചെയ്തവരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ കറൻറ്റ് അതൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് പറയണം. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടലി റെക്കമെൻഡ് ചെയ്യാനുള്ള കുറച്ച് ടോപ്പിക്ക് ഉൾക്കാവേണ്ട ഫോർമേഷൻസ്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനുള്ളതൊക്കെ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഡൗട്ടിങ്ങുകളൊക്കെ ചോദിക്കുക, നിങ്ങൾ ഒപ്പീനിയൻസ് പറയാത്തിട്ട് കാണാം. അപ്പോൾ ഓക്കെ.